അപ്പൊ ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാലിനും പോൾപോട്ടും എത്തീസ്റ്റ് ആയിരുന്നില്ല എന്ന്. സി ഇതിനകത്ത് ആദ്യത്തെ സ്റ്റാലിൻ എത്തീസ്റ്റ് ആയിരുന്നു. പക്ഷെ സ്റ്റാലിൻ എത്തീസ്റ്റ് ആയിരുന്നുവെങ്കിലും സ്റ്റാലിനെ സംബന്ധിച്ചോളം എത്തീസവുമായിട്ട് ബന്ധപ്പെട്ടതേ ഒന്നും ചെയ്യില്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം തന്നെ അധികാരം കേന്ദ്രീകരിച്ചും തന്നിലുള്ള വിശ്വാസമില്ലായ്മയും തന്റെ അധികാരം ഉറപ്പിക്കാനായിട്ടാണ് അദ്ദേഹം ഓരോരുത്തരെ. ട്രോസ്കിയൊക്കെയാണ് അദ്ദേഹം വന്നത്. ട്രോസ്കിയൊക്കെ മെക്സിക്കോയിലെ വരെയൊക്കെ ഓടിപ്പോയിട്ടും ഒരു മഴുവുമായി ഐസ് മഴുവുമായിട്ടാണ് രണ്ട് വെട്ടിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശുദ്ധ കമ്മ്യൂണിസ്റ്റുകളെയും മറ്റുള്ളവർ ശുദ്ധ കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞ് നീക്കം ചെയ്യുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എത്തീസും അദ്ദേഹം ആദ്യം ഒരു വൈദികനാകാനായിട്ട് സെമിനാരിയിൽ ചേർന്ന ആളാണ്. അവിടെ കഥയെല്ലാം പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ആളാണ്. അപ്പൊ വേണേൽ നമുക്കറിയാം സ്റ്റാലിൻ ഇത്രയും ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് സെമിനാരി പഠിച്ചുകൊണ്ടാണെന്ന് പറയുന്നേ ഉള്ളത്. ഇനി ഹിറ്റ്ലറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹിറ്റ്ലർ ഒരു കാലത്തും അവിശ്വാസിയായിരുന്നേ ഇല്ല. ഹിറ്റ്ലർ ആദ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ തനിക്ക് തുർഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ അവസരം തന്നതിന് രണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് മെയിൻ കാഫിലാത്ത് എഴുതിയിട്ടുള്ളത്. എല്ലാ കാലത്തും തന്നെ പ്രൊവിഡൻസ് വിധി നിയോഗിച്ചു, ദൈവം നിയോഗിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഇനി മാത്രമല്ല ഒരു നിരീശ്വരവാദിക്ക് ഉണ്ടാകാൻ ഇടയില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കൊന്നടക്കിയത് ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകളെയും. ഒരു ജൂതന് എതിരെ ഒരു എത്തീസ്റ്റിന് പ്രത്യേകിച്ച് വിദ്വേഷം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. കാര്യം ജൂതൻ പല ഡിനോമിനേഷനിൽ ഒന്ന് മാത്രം അവനെ സംബന്ധിച്ച്. പക്ഷെ ഹിറ്റ്ലറുടെ ജൂത വിരോധം എന്ന് പറഞ്ഞാൽ ഫിനോമിനൽ ആയിരുന്നു. ജൂതൻ 60 ലക്ഷം ജൂതന്മാരെ കൊല്ലാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിന്റെ കൊലയാളികളാണ് ജൂതന്മാരെന്നുള്ള ക്രൈസ്തവ മിത്ത് അദ്ദേഹത്തിൽ അദ്ദേഹം മാത്രം ആഴത്തിലുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെല്ലാം എങ്ങനെയാണ് ക്രിസ്തുവിനെ ഈ ജൂതന്മാർ വളരെ മോശമായി പെരുമാറിയെന്നും അതിന് പ്രതികാരം ചെയ്യാനായിട്ടാണ് താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ബോധം ഹിറ്റ്ലർക്കുണ്ടായി. 1938 കഴിയുമ്പോഴത്തേക്കും ഹിറ്റ്ലർ ഈ പേപ്പസിയെ അല്ലെങ്കിൽ കാത്തോലിക്ക റോമൻ കത്തോലിക്കനായിട്ട് മാമോദിസ മുക്കി റോമൻ കത്തോലിക്കനായിട്ട് തുടർന്ന് റോമൻ കത്തോലിക്ക മതത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാത്ത ആളാണ് ഹിറ്റ്ലർ. സ്റ്റാലിൻ പുറത്തു പോയതെങ്കിലും പറയാം, ഹിറ്റ്ലർ അങ്ങനെ ഒരിക്കലും പോയിട്ടില്ല. പക്ഷെ അദ്ദേഹം 38 ആയപ്പോഴത്തേക്ക് പള്ളിക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ലോകത്ത് ചിക്കൻ പോക്സും ക്രിസ്ത്യാനിറ്റിയും ഇല്ലാതിരുന്നതാണ് പണ്ടത്തെ ആൾക്കാർ ഇത്രയും ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞതെന്ന് ഹിറ്റ്ലർ പറയുന്നുണ്ട്. പക്ഷേ അത് ഓർഗനൈസ്ഡ് റിലീജിയനെതിരെ പറയുന്നേ ഉള്ളൂ, മറിച്ച് വിശ്വാസമില്ലായ്മയൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുസോളിനിയെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് എത്തീസ്. പക്ഷെ മുസോളിനി കൊടുത്ത 108 ഏക്കറിലാണ് വത്തിക്കാൻ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുസോളിനിയാണ് സ്ഥലം കൊടുത്തത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇവരൊന്നും യഥാർത്ഥത്തിൽ നിരീശ്വരവാദത്തിന്റെ പേരിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പോൾപോട്ടിന്റെ കാര്യം, പോൾപോട്ടും കമ്മ്യൂണിസ്റ്റ് സ്വച്ഛാധിപത്യമാണ്. ഇപ്പൊ ചെഗുവേര നിരീശ്വരവാദി ആയതുകൊണ്ടാണോ ആളുകളെ വെടിവെച്ചു വന്നുകൊണ്ടിരുന്നത്? ഒന്നുമല്ല. ഇപ്പൊ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊലയാളികൾ ട്രൂമാൻ ബോംബിട്ടത് വിശ്വാസി ആയതുകൊണ്ടാണ്. വിശ്വാസമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ ബുഷ് ഇറാഖ് ആക്രമിച്ചത് വിശ്വാസം ചേർത്തു എന്ന് പറയാം. നിരീശ്വരവാദികളായാലും അവിശ്വാസികളായാലും അല്ലാത്തവരായാലും ക്രൂരതകൾ ചെയ്യാം. നമ്മൾ നോക്കേണ്ടത് അവരുടെ ക്രൂരതകൾ ചെയ്യാനായിട്ട് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം പ്രേരണയാകുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഏതീസത്തില് അവരനെ കൊല്ലാനും അന്യമതത്തിനോട് വിദ്വേഷം ഉണ്ടാക്കാനും ഒന്നുകൊണ്ട് യാതൊരുവിധ നിർദ്ദേശങ്ങളും ഇല്ല. മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ബോധ്യമാണ്. ജനാധിപത്യ ബോധം ഉണ്ടാവുള്ളൂ. അവനൊരു സ്വതന്ത്ര ചിന്തകനായിരിക്കണം. അവിടെ ഒരാളെ കൊല്ലുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതല്ല, മതക്കാർ തമ്മിൽ കൊല്ലുമ്പോൾ എത്തീസ്റ്റുകൾ തമ്മിൽ കൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. ടെഹ്റാനിൽ ഇന്നലെ 100 എത്തീസ്റ്റ് പള്ളിയിൽ അഗ്നോസ്റ്റിക്കുകൾ ബോംബ് വെച്ചു എന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേൾക്കില്ല. കാരണം ഈ ഒരാളെ കൊല്ലേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഇല്ല. കൊല്ലാൻ ഒന്നും കിട്ടാനുമില്ല ജയിലല്ലാതെ. പക്ഷെ ഈ മതങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. കൊന്നുകഴിഞ്ഞാൽ സമ്മാനങ്ങളുണ്ട്. ഹൂറിയായിരിക്കും ചിലപ്പോൾ, മറ്റേതായിരിക്കും, മറിച്ചതായിരിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ മടിയിലിരിക്കലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ ഒരു വാഗ്ദാനവും മതേതര ബോധം നൽകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇപ്പൊ ട്രൂമാൻ ഹിരോഷിമയിൽ പോകുമ്പോട്ട് നമ്മൾ പറയുന്നില്ല അത് അയാൾ വിശ്വാസി ആയതുകൊണ്ടാണ്. പഴയ ഏകാധിപത്യം എത്തീസ്റ്റ് ക്രൂരന്മാരുണ്ടായിട്ട് 20-ാം നൂറ്റാണ്ടിൽ മാത്രം, ബാക്കിയുള്ള വർഷത്തിൽ എല്ലാ ക്രൂരന്മാരും വിശ്വാസികളായിരുന്നു, എല്ലാ സ്വച്ഛാധിപതികളും വിശ്വാസികളായിരുന്നു. അവർ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അങ്ങനെയാണെങ്കിൽ മതം ഏൽക്കണം. മതമാണ് ഏറ്റവും വലിയ കൊലയാളി. ഇപ്പോ യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കുകളും, ഇംഗ്ലണ്ട് തന്നെ എടുത്താൽ മതി, നമ്മൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ അറിയാം, പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും തമ്മിൽ ഏറ്റുമുട്ടി ഒഴുകിയ രക്തം എന്ന് പറയുന്നത് ഇന്ന് ഷിയകളും സുന്നികളും ഒക്കെ തമ്മിൽ ഒഴുക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഈ അയർലൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കത്തോലിക്ക സ്കൂളിലേക്ക് കടന്നു വരുന്ന പ്രൊട്ടസ്റ്റന്റ് കുട്ടികളെ മാറി നിന്ന് കളിയാക്കും മതപരമായിട്ട്. 5 വയസ്സുള്ള കുട്ടികളൊക്കെ അല്ലെങ്കിൽ എന്തിനാണ് അവരെ കളിയാക്കുന്നതെന്ന് പോലും അറിയില്ല. അയർലൻഡൊക്കെ മാറി വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം ഇവരൊക്കെ നിരീശ്വരവാദികളായിരുന്നു എന്നുള്ള ഒരു വാദം യഥാർത്ഥത്തിൽ, അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലറും
ഒരു വെജിറ്റേറിയൻ ആയിരുന്നു ഹിറ്റ്ലർ. അപ്പൊ വെജിറ്റേറിയന്മാരെല്ലാം ഇങ്ങനെ സ്വച്ഛാധിപതികളായിരിക്കുമെന്ന് പറയും. ഹിറ്റ്ലർ ഒരു പെയിന്റർ കൂടിയായിരുന്നു, നല്ല പെയിന്റർ ആയിരുന്നു. നമ്മൾ ആകെ നോക്കേണ്ടത് ഈ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം അയാളുടെ ക്രൂരകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നുണ്ടോ. ബിൻലാദന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉണ്ട്, സവാഹിരിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉണ്ട്, അൽ ബഗ്ദാദിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഉണ്ട്. അവിടെയാണ് വിഷയം, വിശ്വാസത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് നടത്തുന്ന ക്രൂരതകൾ. അല്ലാതെ ഒരു ഭരണാധികാരി എടുക്കുന്ന തീരുമാനം ചിലപ്പോൾ അധികാരത്തിൻ്റെതോ രാഷ്ട്രീയത്തിൻ്റെതോ വ്യക്തിപരമായ കാര്യങ്ങൾ ചിലപ്പോൾ ഇൻസേൻ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും. അത് എത്തീസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ കമ്മ്യൂണിസത്തെ എത്തീസുമായിട്ട് ബന്ധപ്പെടുത്തുന്നതിലും ഒരു കാര്യമില്ല എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ലോകത്തെങ്ങും തന്നെ ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റാഷണലിസവും ഒരുമിച്ച് പോകുന്നില്ല. ഒരുമിച്ച് പോകാനും സ്വാതന്ത്ര്യ ചിന്തയും ഒരുമിച്ച് പോകുന്നില്ല.